നമസ്കാരം. കാവിൽ ആയുർവേദയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ വീണാവിനു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ എല്ലാവരും ആഹാരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പയറാണ്. പയറുവർഗത്തിൽ ആയുർവേദ വിധി പ്രകാരം പയറുവർഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഈ ഒരു പയറിനെയാണ്, അതായത് ചെറുപയർ. നമുക്കിന്ന് പരിചയപ്പെടാം ചെറുപയറിന്. നമ്മളെല്ലാവരും എല്ലാവർക്കും അറിയാം, എല്ലാവരും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെറുപയർ കറിയായിട്ടോ തോരനായിട്ടോ സാലഡായിട്ടോ ഒക്കെ കഴിക്കാറുണ്ട് അല്ലേ. എന്നാൽ നമുക്കിനി ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതൊരു ഔഷധമായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. സംസ്കൃതത്തിൽ ഈ ചെറുപയറിനെ മുദ്ക എന്ന് പറയുന്നു, ഹിന്ദിയിൽ മൂംഗ്ദാല്, ഇംഗ്ലീഷിൽ ഗ്രീൻ ഗ്രാം എന്ന് വിളിക്കപ്പെടുന്നു. ഇനി രസാദി ഗുണങ്ങൾ എന്താണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. ഇതിന് മധുര കഷായ രസവും ലഘുരൂക്ഷ ഗുണവും ശീതവീര്യവും മധുര വിഭാഗവുമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. എന്ന് വെച്ചാൽ നമുക്കൊരു പനി വന്നിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നമ്മുടെ വീട്ടിലെ അമ്മമാർ നമുക്ക് എന്തുമായിരിക്കും വെച്ച് തരുന്നത്? കഞ്ഞിയും ചെറുപയറുമായിരിക്കും, അല്ലെങ്കിൽ ചെറുപയറിട്ട് കഞ്ഞി വേവിച്ചായിരിക്കും തരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ചെറുപയറിൻ്റെ സൂപ്പ് ഉണ്ടാക്കിയായിരിക്കും തരുന്നത്. എന്തിനാണ് നമുക്ക് ഈ ഒരു ചെറുപയറിനെ തന്നെ ഇത്രയും പ്രാധാന്യത്തോടു കൂടി തരുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ചെറുപയർ അതിൻ്റെ ഔഷധ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പനി വരുന്ന ഒരു അവസരത്തിലാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ താപനിലയെ നിയന്ത്രിച്ച് ക്രമീകരിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ ചെറുപയറിനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദഹനശക്തിയെ കറക്റ്റാക്കാനും അതുപോലെ തന്നെ ശരീരശക്തിയെ വർദ്ധിപ്പിക്കാനും ഒരു കഴിവ് ഈ ചെറുപയറിനുണ്ട്. അതുകൊണ്ട് തന്നെ രോഗികളായിരിക്കുന്നവരും രോഗാവസ്ഥയിൽ ഉള്ളവരും ചെറുപയർ കഴിക്കുന്നത് ആഹാരമായിട്ടാണെങ്കിലും ഒരു ഔഷധമായിട്ട് തന്നെ ഈ ചെറുപയർ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തെ ആനിമൽ പ്രോട്ടീൻ്റെ കുറവുണ്ടെങ്കിൽ, അതായത് ജന്തു മാംസ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ, ഇപ്പോൾ മുട്ടയോ ഇറച്ചിയോ അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ ഈ ചെറുപയർ അതിൻ്റെ കുറവ് നമ്മുടെ ശരീരത്തെ പരിഹരിക്കുന്നതാണ്. അതായത് വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഈ ചെറുപയറിൻ്റെ ഉപയോഗം അവരുടെ ശരീരത്തിലെ പ്രോട്ടീനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. രക്തപിത്തം, ശീതപിത്തം ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ദോഷങ്ങൾ വർദ്ധിച്ചിരിക്കുന്ന സമയങ്ങളിൽ ആ അസുഖത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ആ ദോഷങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ ചെറുപയറിനുണ്ട്. അതായത് ത്രിദോഷങ്ങൾ പ്രകോപിച്ച് ഇരിക്കുന്ന അവസരങ്ങളിൽ അതിനെ നിയന്ത്രിച്ച് സ്വസ്ഥാനത്ത് എത്തിക്കാൻ, അതായത് അപ്പോൾ ചിന്തിക്കാമല്ലേ ദോഷങ്ങൾക്ക് സ്ഥാനമുണ്ട്, ഉണ്ട്. അത് ഞാൻ വേറൊരു അവസരത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ശരീരത്തിൽ മെയിനായിട്ട് മൂന്ന് ദോഷങ്ങളാണുള്ളത്, അതായത് വാദം, പിത്തം, കഫം, എല്ലാവർക്കും അറിയാമല്ലോ. ഇവയാണ് നമ്മുടെ ശരീരത്തിലെ നിയന്ത്രിക്കുന്നത് പോലും. ഈ ദോഷങ്ങൾ പ്രകോപിതമായിരിക്കുന്ന സമയത്ത് ഇതിനെല്ലാം ഒരു പ്രത്യേക സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനത്ത് അവയെ തിരിച്ച് എത്തിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ ചെറുപയറിനുണ്ട്. അതുപോലെ തന്നെ ഗ്രാഹി ആയതുകൊണ്ട് തന്നെ മലബന്ധം ഉണ്ടാക്കും, അതായത് നമുക്ക് വയറളകുന്ന സമയത്ത് അങ്ങനെയൊക്കെയുള്ള സമയത്തിൽ നമുക്ക് ചെറുപയർ സൂപ്പായിട്ട് കഴിക്കുന്ന നല്ലത്, അതായത് ദഹനശക്തി വർദ്ധിക്കുകയും ചെയ്യും. നമുക്ക് ഒരു ലൂസ് മോഷൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഇത് സഹായിക്കുന്നതാണ്. അതുപോലെ രക്തപിത്തം, ശീതപിത്തം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു അവസരത്തിലും പ്രത്യേകം ഒരു ഔഷധമായിട്ട് തന്നെ ഈ ചെറുപയർ പ്രവർത്തിക്കുന്നതാണ്. ഇനി നമുക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ മുല കൊടുക്കുന്ന അമ്മമാരല്ല, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ ചെറുപയർ മുളപ്പിച്ച് കഴിക്കുന്നത്, തോരൻ വെച്ച് കഴിക്കുന്നതൊക്കെ മുലപ്പാലിനെ വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ മുലപ്പാൽ ദുഷിച്ചിരിക്കുന്ന ഒരവസരത്തിൽ ചെറുപയർ സൂപ്പ് ഉണ്ടാക്കി കഴിക്കുന്നത് ആ പാലിൻ്റെ ഒരു ശുദ്ധിക്ക് ഏറ്റവും നല്ലതാണ്. നമ്മൾ പിന്നെ സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്, സോപ്പ് അലർജി ആയിട്ടുള്ളവർക്ക്, സോപ്പ് ഉപയോഗിക്കുമ്പോൾ ചൊറിഞ്ഞതടിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ ചെറുപയർ പൊടിച്ച്, ചെറുപയറിന് ആ പൊടി കൊണ്ട് നമുക്ക് തല കഴുകുന്നത് താരനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് സോപ്പായിട്ട് ദേഹത്ത് തേച്ച് കുളിക്കുന്നതും
നല്ലതാണ്, നമുക്ക് സ്കിന്നിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കുന്നതല്ല. അതുപോലെ തന്നെ കൊച്ചുകുട്ടികളെ കുളിപ്പിക്കുമ്പോൾ, കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈ മഞ്ഞളിൻ്റെ കൂടെ ചെറുപയറും ഒക്കെ ചേർത്തിട്ട് കുളിപ്പിക്കുന്നത് അവരുടെ സ്കിന്നിന് ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ്. നേത്രരോഗം, കരൾ വീക്കം, മഞ്ഞപ്പിത്തം, വയറിളക്കം, ദഹനക്കുറവ്, പനി എന്നീ രോഗമുള്ളവർക്ക് ചെറുപയറിനോളം ഉത്തമമായ ഒരു ആഹാരമില്ല. ആഹാരമായി കഴിക്കുന്നെങ്കിലും ഒരു ഔഷധമായിട്ട് തന്നെയാണ് രോഗികളിൽ ഈ ചെറുപയറ് പ്രവർത്തിക്കുന്നത്. ആയുർവേദത്തിൽ കാട്ടു ചെറുപയറിൻ്റെ വേര് മധ്യമ പഞ്ചഭൂലത്തിൽ ഔഷധമാണ്. ചവനപ്രാവശ്യം അങ്ങനെയുള്ള അനേക മരുന്നുകൾ ഉണ്ടാക്കുന്നതിൽ ഈ ചെറുപയറ് അല്ലെങ്കിൽ കാട്ടുപയറിൻ്റെ വേര് വളരെയധികം ഉപയോഗിച്ച് വരുന്നതാണ്. ശരിക്കും ഔഷധ ഭാഗങ്ങൾ അതിൻ്റെ വിത്തും വേരുമാണ് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നത്. ഫാബിയേസി കുടുംബത്തിൽ പെടുന്നതും ഫാസിയോളസ് ഓറിസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. അപ്പോൾ എല്ലാവർക്കും ചെറുപയറ്, അതായത് നമ്മൾ കഴിക്കുന്ന ചെറുപയറിൻ്റെ ഒരു ആരോഗ്യ, നമ്മളുടെ ശരീരത്തുണ്ടാക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് അതൊരു ഔഷധമായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു ഔഷധ സസ്യമായി വീണ്ടും കാണാം.